ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഡിസൈനിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യുക, അതിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് റെഡി ആക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡിസൈനിൻ്റെ നെയിൽ പോയിൻറ്റ്സ്, അതായത് ആണി അടിക്കുന്ന ആ പോയിൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഡിസൈനിൻ്റെ ഡയഗ്രമൊക്കെ വരച്ച് കറക്റ്റായിട്ട് അതിൻ്റെ പോയിൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്ട്രിംഗ് ആർട്ട് വീഡിയോസ് കാണണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നോട്ടിഫിക്കേഷനും കൂടി അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഒരു പ്ലസ് വരയ്ക്കുക, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ലൈൻസ് വരയ്ക്കുക. അതിനുശേഷം അതിനെ ഒരു 45 ഡിഗ്രിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മളതിനെ 45 ഡിഗ്രിയിൽ 45 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് ആ ലൈൻസും ഇപ്പോൾ ഈ കാണുന്ന പോലെ വരയ്ക്കുക. നമുക്ക് ഇപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ലൈൻസ് കിട്ടണം. അതിനാണ് നമ്മൾ 45 ഡിഗ്രിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണത്. ഇതിൻ്റെ ഇപ്പോൾ കാണുന്ന ആംഗിള് 45 ഡിഗ്രി ആണ്. നമുക്കതോടെ ഇങ്ങനെ വെറുതെ ചുമ്മാ മാർക്ക് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലൈൻസ് ഡിവൈഡ് ചെയ്ത് ഈ ലൈൻസ് ഇങ്ങനെ നീട്ടി വരയ്ക്കുക, നന്നായി നീട്ടി വരയ്ക്കുക. എല്ലാ പാർട്സും എല്ലാ ലൈൻസും എല്ലാ ഭാഗത്തേക്കുള്ള ലൈൻസ് നീട്ടി വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു 5 മില്ലിമീറ്റർ ഗ്യാപ്പിൽ ഓരോ പോയിൻറ്റ്സ് ആ ലൈനിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി പോവുക. അങ്ങനെ നമ്മൾ 4 കോർണറുകളിലേക്കും ഉള്ള ലൈൻസിലെ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഞാൻ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് സെൻറ്ററിൽ നിന്ന് 1, 2, 3, 4 എന്ന് അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് വീണ്ടും 1, 2, 3, 4 വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ 4 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഇടാൻ പോകുന്ന ഗ്യാപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആണി അടിക്കൽ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എസ് സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് മാർക്ക് ചെയ്തത്. അതിനുശേഷം ഒരു 16 പോയിൻ്റ്, അതാണ് നെയിൽ പോയിൻറ്റ്സ്. അത് 16 അവിടെ എൻഡ് പോയിൻ്റ് എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 4 പോയിൻറ്റ്സ് ഗ്യാപ്പാണ്. പിന്നെ ഒരു സെൻറ്റർ പോയിൻ്റ് വീണ്ടും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും 4 പോയിൻറ്റ്സ് ഗ്യാപ്പ്, പിന്നെ 16 പോയിൻറ്റ് നെയിൽ പോയിൻറ്റ്സ്. അങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. പിന്നെ അതിനുശേഷം ഈ കോർണറിലത്തെ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് നമ്മൾ വീണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് ഈ കാണുന്ന പോലെ ലൈൻ വരച്ചു. ആ ലൈൻസിലും നമ്മൾ 5 mm ഗ്യാപ്പിൽ പോയിൻ്റ്സ് മാർക്ക് ചെയ്തു. പിന്നെ ഈ കാണുന്ന പോലെ തന്നെ 4 പോയിൻറ്റ്സ് ഗ്യാപ്പ്, അത് കഴിഞ്ഞ് 16 പോയിൻറ്റ്സ്, അത് കഴിഞ്ഞ് വീണ്ടും 4 പോയിൻറ്റ്സ് ഗ്യാപ്പ്. അങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. പിന്നെ എന്താ, എല്ലാ കോർണറിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ നമുക്ക് ഈ കാണാൻ പോകുന്ന പോലെ എല്ലാ പോയിൻറ്റ്സും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 4 പോയിൻറ്റ്സ് ഗ്യാപ്പ്, പിന്നെ 16 പോയിൻറ്റ്സ് നെയിൽ പോയിൻറ്റ്സ്, പിന്നെ വീണ്ടും 4 പോയിൻറ്റ്സ് ഗ്യാപ്പ്. സെയിം ആണ് എല്ലാ കോർണറിലും. ഇതാണ് അപ്പോൾ നമ്മുടെ ഡിസൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതുപോലെ ഒരു മരത്തിൻ്റെ ഒരു ബോർഡ് എടുക്കുക. അതിനുശേഷം എന്താ എത്ര പോകുന്ന ഒരു പീസ് പേപ്പർ, നമ്മുടെ ചാർട്ട് പേപ്പറൊക്കെ വാങ്ങാൻ കിട്ടില്ലോ, ചാർട്ട് പേപ്പർ വാങ്ങിയിട്ട് ആ സൈസിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വരച്ചെടുത്താൽ മതി. 15 ഇഞ്ച് വീതി, 15 ഇഞ്ച് നീളത്തിൽ
ഒരു സ്ക്വയർ പീസ് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കുക, അതിൽ ഈ സംഭവം വരയ്ക്കുക. അത് വരയ്ക്കാനൊക്കെ എളുപ്പമാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഈ ഡയഗ്രത്തിൽ ആണി കടിച്ച് സ്ട്രിംഗ് ആർട്ടിന് മുമ്പുള്ള കംപ്ലീറ്റ് സ്റ്റെപ്സ് നമ്മൾ ഫിനിഷ് ചെയ്യും. അതിന് ശേഷം നമ്മൾ സ്ട്രിംഗ് ആർട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ട്രിംഗ് ആർട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.